ശ്രീ വി ഉണ്ണികൃഷ്ണൻ അതായത് ഫൈസൽ ഫരീദ് എന്ന ഇതിനകത്ത് പ്രധാനപ്പെട്ട ആൾ ആരാണ് അയാൾ എവിടെയാണ് പിന്നീട് മന്ത്രിമാരുടെ പേരും ആ ഓഫീസും ഒക്കെ ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇതിലൊന്നും കുറ്റപത്രത്തിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അതിനെ തള്ളുന്നു യു എ പി എ അടക്കമുള്ളവ നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നു രണ്ട് മൂന്ന് ഇത്രയേറെ വസ്തുതാപരമായ തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുടക്കഘട്ടത്തിൽ പറഞ്ഞിരുന്നൊരു കാര്യം ഒന്നുമല്ല എന്നറിയുമ്പോൾ പോലും കേന്ദ്ര സഹമന്ത്രി എന്തിനാണ് ഇവിടെ വന്ന് ഇത് നയതന്ത്ര ബാഗേജ് വഴിയല്ല എന്ന കാമോഫ്ലാഷ് എന്ന വാക്കിനെ പിടിച്ച് സർക്കസ് കാട്ടിയത് ഇതൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യണ്ടേ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യണ്ടേ അവിടെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ നിലപാടെന്ത് ചുരുക്കി അല്ല ഞാൻ പറയും ഇതിൽ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് ഈ വിഷയത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്തുള്ള നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിട്ടുള്ളത് കേസിന്റെ സ്റ്റേജിലേക്ക് പോകുന്ന നിരീക്ഷണം നടത്തി അതുകൊണ്ട് യു എ പി ആയാലും തീവ്രവാദ കേസിലായാലും അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും വിചാരണകളും വരാനിരിക്കുന്നുള്ളൂ അല്ല ഞാനല്ല ഞാൻ പറയണ എന്റെ നിലപാടല്ലേ ഞാൻ പറയുന്നത് ആ തരത്തിലാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ ആരന്വേഷിച്ചു വരുത്തിയത് ഞങ്ങളാരും പറഞ്ഞത് നിങ്ങൾ പറയുന്ന കേന്ദ്രത്തിലെ ഏജൻസികളെല്ലാം തന്നെ ആസൂത്രിതമായി ഇവിടുത്തെ ഗവൺമെന്റിന് കൊടുക്കാമെന്നൊന്നും ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ ഉന്നയിച്ച ആരോപണമല്ല നിങ്ങളാണ് ഏത് അന്വേഷണ ഏജൻസി വരട്ടെ അന്വേഷണ ഏജൻസി വരുന്ന സമയത്ത് അവസാനം തന്റെ അടുത്തേക്ക് എത്തുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹം അട്ടിമറിക്കാൻ വേണ്ടി ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി അതുപോലെ ആരോപണം ഉന്നയിച്ചിട്ടില്ല അത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സുതാര്യമായ അന്വേഷണം നടത്തുകയും ഓരോ ഘട്ടത്തിലും ഒരു ഒരു ചെയിൻ ഓഫ് ഇൻവെസ്റ്റിഗേഷനുമായി കസ്റ്റംസ് ഇ ഡി എൻ ഐ അന്വേഷണവും ആ അന്വേഷണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ കാര്യങ്ങളൊന്നും വിട്ടുപോയിട്ടില്ല ഈ കേസ് അവസാനിച്ചിട്ടില്ല മാത്രമല്ല ഈ കേസിന്റെ പുരോഗതിയും മറ്റ് കാര്യങ്ങളും വരുന്ന സമയത്ത് സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ പുറത്തുവിടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കാത്തിരുന്ന് നമ്മൾ കാണണം കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആകാശ ലഹരിയുമായി ബന്ധപ്പെട്ടും തീവ്രവാദത്തിലേക്കാണ് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് സാമ്പത്തികമായ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം തകർക്കുന്ന ഏത് കാര്യവും തീവ്രവുമായി ബന്ധപ്പെട്ടതാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് ജാമ്യാപേക്ഷ ഭരിക്കുന്ന സമയത്ത് മാത്രമാണ് താങ്കൾ ഉന്നയിച്ച യു എ പിയുടെ കാര്യം പറഞ്ഞത് കേസിന്റെ കാര്യത്തില്ല കേസിന്റെ വിചാരണ വരുന്ന സമയത്ത് തീർച്ചയായും ഈ കാര്യങ്ങൾ പരിഗണിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സ്വപ്ന സുരേഷ് ഇതിൽ കേവലം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റം മാത്രമേ നിലനിൽക്കൂ കണ്ടെത്തിയ കോടതി എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം ഇത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനം തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു 10-ാം ക്ലാസ്സേരി 1.5 ലക്ഷം ശമ്പളം വാങ്ങുന്ന സ്വപ്ന സുരേഷും ശിവശങ്കറും ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ കള്ളക്കടത്ത് ആ കള്ളക്കടത്തിന്റെ പണം പല വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ ഐ എ വന്ന് ആദ്യം കസ്റ്റംസ് വന്നു അത് കഴിഞ്ഞ് ഇ ഡി വന്നു ഈ പണം തീവ്രവാദത്തിൽ ഉപയോഗിക്കുന്നതെന്ന് കണ്ടപ്പോഴാണ് എൻ ഐ എ അന്വേഷിക്കുക ആ എൻ ഐ യുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കും കോടതി കണ്ടെത്തുകയാണ് ഈ രാജ്യദ്രോഹം നിലനിൽക്കില്ല എന്ന് കണ്ടെത്തുകയാണ് കോടതി കണ്ടെത്തി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ചോദിക്കട്ടെ ലാലു പ്രസാദ് ഉണ്ടെന്ന് ഇങ്ങനെ പറയല്ലേ രാജ്യദ്രോഹ സംബന്ധിയായ ഒരു എലമെന്റ് ഇതിനകത്ത് കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ യു എ പി എ നിലനിൽക്കും ഇവരുടെ ജാമ്യം ഇപ്പോൾ ലഭിക്കില്ലല്ലോ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് ജാമ്യത്തിന് പ്രത്യേകം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകം നിയമവും വരുമോ ഇതെല്ലാം പ്രതികളൊന്നല്ലേ ഞാൻ ചോദിക്കും ഇതിൽ യു എ പി എ എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രം പിടിച്ചുകൊണ്ട് താങ്കൾ ചർച്ചയിലേക്ക് പോകണ്ട ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് ഈ ചർച്ച ഈ വിഷയം പ്രമാദമായതെന്നോട മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളക്കടം നടന്നുകൊണ്ടാണ് കേന്ദ്ര സംവിധാനങ്ങളിൽ കൂടി ഓടുന്ന കസ്റ്റംസും വിമാനത്താവളം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീയ ഈ കേസിലെ പ്രധാന പ്രതി ആരാ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് ജോലി ചെയ്യുന്ന എവിടെയാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വപ്ന സുരേഷിന്റെ സന്താന സഹചാരി ആരാ ശിവശങ്കർ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒഴിഞ്ഞു സുരേഷ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വഴിയാണ് സ്വർണം കടത്തിയതെങ്കിൽ ശരിയാണ് സംസ്ഥാനത്തിന് അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയാം
കസ്റ്റംസിന്റെ മൂക്കിന് താഴെ കൂടെ വിദേശകാര്യ വകുപ്പിന്റെ കീഴിലൂടെ എങ്ങനെയാണ് എങ്ങനെയാണ് അതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ അതുകൊണ്ടാണ് ചോദ്യം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് 1.25 ലക്ഷം വാങ്ങുന്ന സ്വപ്ന സുരേഷ്, പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിക്കാൻ ശിവശങ്കർ, ഇവര് രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു വരാൻ സാധിക്കോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? എന്റെ തിരിച്ചൊരു സംശയം, ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ എന്റെ സംശയം, അപ്പോ താങ്കൾ ഈ ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഈ സ്വർണ്ണക്കടത്തിൽ സംസ്ഥാന സർക്കാരിനെ ആണ് ബന്ധം സ്ഥാപിക്കുന്നതെങ്കിൽ ഇത് നയതന്ത്ര ബാഗേജ് അല്ലെന്ന് പറയുകയും വിമാനത്താവളം വഴി ഈ സ്വപ്ന ഈ സ്വർണം കടത്തുകയും ചെയ്തതിന് താങ്കൾ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പ്രതിയാക്കുമോ? അല്ലോ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് നേരത്തെ സൂചിപ്പിച്ചു പോലെ നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബാഗേജ് ആണ്. ആ നയതന്ത്ര ബാഗേജ് ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കടത്ത് നടത്തിയത് സ്വപ്ന സുരേഷാണ്. അപ്പോ നയതന്ത്ര ബാഗേജ് അല്ല എന്നതിനാണ് എന്തിനാണ് വി മുരളീധരൻ പറഞ്ഞത് നയതന്ത്ര ബാഗേജ് അല്ല? അല്ലല്ല, ആ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് നയതന്ത്ര ബാഗേജ് എന്ന രീതിയിൽ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സ്വപ്ന സുരേഷ് ആക്കിയത് നയതന്ത്ര ബാഗേജ് എന്ന പരിരക്ഷയിലല്ല വന്നതെന്ന് വി മുരളീധരൻ പിന്നെ പറഞ്ഞത് എന്താണ്? ക്യാമോഫ്ലാഷ് എന്ന വാക്ക് പിടിച്ചുകൊണ്ട് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അപ്പൊ ബി ജെ പിയുടെ നിലപാട് ഇപ്പൊ മാറുന്നു. അങ്ങനെയാണെങ്കിൽ വി മുരളീധരൻ കൂടി ഇതിനകത്ത് പ്രതിയാവുകയല്ലേ? അങ്ങനെ നിങ്ങൾ വി മുരളീധരത്തിൽ പ്രിയ നോക്കണം. നിങ്ങൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ, മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താനും വേണ്ടി ഈ കേസിൽ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ വളരെ ഗൗരവവും ഗുരുതരവുമായി നേരത്തെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു, പ്രസക്തമാണ് എന്നാണ് ഇപ്പോഴും പറയുന്നത് വി ഉണ്ണികൃഷ്ണൻ. അതിൽ യുക്തിയില്ലേ? ഉണ്ടോ? അതിലൊരു യുക്തിയില്ലല്ലോ. നയതന്ത്ര ബാഗേജ് വഴി നടന്ന കള്ളക്കടത്താണ്. ആ കള്ളക്കടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പ്രധാന പ്രതി ആരാണ്? ഇത് കൊടുത്തയച്ചാളാണ്, അതിവിടെ സ്വീകരിച്ചാലാണ് രണ്ടാം പ്രതിയായിട്ട് വരിക. കൊടുത്തയച്ച അയാളച്ചോ പിടിച്ചോ അന്വേഷണം പ്രധാന പ്രതികളിലേക്ക് സ്വർണം കൊടുത്തയച്ച ഫൈസൽ ഫരീദിലേക്ക് നീങ്ങുന്നതിന് ആരാണ് തടസ്സം നിന്നത്? അതിന് ഉണ്ണികൃഷ്ണമാഷ് ഉത്തരം രക്ഷപ്പെടാൻ അനുവദിച്ചത്. ഞാൻ പറയാം, ഫൈസൽ ഫരീദിനെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യം സംശയമൊന്നും വേണ്ട. കേസ് അവസാനിച്ചിട്ടില്ല സർ, കേസ് അവസാനിച്ചില്ല. ഗൗരവമായ രാജ്യദ്രോഹ കേസും ബി ജെ പി ഈ പറയുന്ന യുക്തി നിങ്ങൾക്ക് ഇറങ്ങുന്നുണ്ടോ? നിങ്ങൾക്ക് ദഹിക്കുന്നുണ്ടോ? അല്ല, ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നയതന്ത്ര ബാങ്കുമായി കള്ളക്കടത്ത് നടത്തിയ ഈ ആളുകളെ വിദേശത്തു നിന്ന് പിടിക്കണം, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന ആവശ്യം ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ രാജ്യത്തെ പ്രധാനമന്ത്രിയോട്, രാജ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോട് ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ? ആവർത്തിച്ചാവർത്തി ആവശ്യപ്പെട്ടു പ്രധാന പ്രതിയിലേക്ക് അന്വേഷണം പോകാത്തത് എന്ത്? എന്തുകൊണ്ട് മുഖ്യപ്രതിയിലേക്ക് അന്വേഷണം പോകുന്നില്ല? എന്തുകൊണ്ട് ഫൈസൽ ഫരീദിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അത് ചോദിക്കാതിരുന്ന ആളുകൾ ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും മാത്രമാണ്. ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും മുഖ്യപ്രതിയുടെ പ്രശ്നം വരുമ്പോ, ഫൈസൽ ഫരീദിന്റെ പ്രശ്നം വരുമ്പോ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, ഫൈസൽ ഫരീദിനെ അറസ്റ്റ് ചെയ്തോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടോ എന്ന് ചോദിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസി അല്ല. അതേപോലെ തന്നെ കസ്റ്റംസും എൻ ഐ എയും പ്രധാന പ്രതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രതിപക്ഷം എന്ന നിലക്കുള്ള ഒരു തീർച്ചയായും പോലും കോൺഗ്രസ്സുകാർക്ക് വ്യക്തമാണ്.